രാവിലത്തെ ചായ ഒക്കെ കുടിച്ചു. ഇപ്പൊ സമയം ഏകദേശം 11 മണി കഴിഞ്ഞിട്ടുണ്ട്, 11:05. ഇനി നമ്മള് റൂമിലേക്കാണ് പോകുന്നത്. റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മളെ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടേക്കൊക്കെ പോയിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ജിനു ഷാക്കിർ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു ബോട്ടിങ് പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ബോട്ടിങ് നമുക്ക് പോകാൻ പറ്റിയില്ല, പകരം നമ്മൾ ഇന്ന് ഒരു ഓഫ് റോഡ് പോകുന്നുണ്ട്. അപ്പോൾ ഓഫ് റോഡ് പോയാലേ അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ എന്തൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നും ഞാൻ പറയുന്ന പോലെ, നമുക്ക് പോയാലേ അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അതിനുള്ള നമ്മളെ വണ്ടി എത്തിയിട്ടുണ്ട്. നമ്മളെ വണ്ടി ഇവിടുന്ന് അവർ വിളിച്ചു തരും, ആ റിസോർട്ടിൽ നിന്ന് വിളിച്ചു തരും. അതിനൊരു 2500 ആ റേഞ്ചിലാണ് വരുന്നത്. അതിൽ ഏഴാൾക്ക് വരെ പോവാം. അതിലിപ്പോൾ നമ്മൾ നാലാൾക്കാരാണ്, രണ്ട് ഫാമിലിയാണ് പോകുന്നത്. അപ്പോൾ പോയിട്ട് എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ ബാക്കി വീഡിയോ കണ്ടു നോക്കും. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. നമ്മളെ വണ്ടി ഇവിടെ ജസ്റ്റ് ഇവിടെ നിൽക്കട്ടെ, ഇതിൽ നമുക്ക് പോകാൻ കഴിയില്ല, അതുകൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് പോകാനുള്ള ജീപ്പ് ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്, ജീപ്പ് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നമ്മളിതിലാണ് നമ്മൾ പോകുന്നത്, പോരണ്ട പോരല്ല, നമ്മളിതിലാണ് പോകുന്നത്. നമ്മളെ കൊണ്ടുപോകുന്ന ആളിതാണ്, നമ്മളെ പൈലറ്റാണ് അക്കിങ്ക അല്ലേ. അപ്പോൾ മൂപ്പരാണ് നമ്മളെ ഓഫ് റോഡ് കയറ്റാൻ പോകുന്നത്. പോയിട്ട് നമ്മൾ അറിയും എങ്ങനെയാണ് എങ്ങനെ എന്താന്നൊക്കെ ഉള്ളത് അല്ലേ. ഇതാ ഇതാണ്, ഇതിൽ ഏഴാൾക്ക് വരെ പോകട്ടോ. അപ്പോൾ നമ്മൾ നാലാളേ ഉള്ളൂ. അപ്പോൾ ജീപ്പിനൊരു വെയിറ്റ് ആയിട്ട് തോന്നൂല നമ്മളെ നാലാളെ അല്ലേ. അപ്പോൾ ബാക്കി എന്നാൽ നമ്മൾ പോകല്ലേ, കയറല്ലേ. ഓക്കെ, എന്നാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ നമ്മളെ അല്ലേ. സെറ്റ്, അപ്പോൾ നമ്മൾ കയറാൻ പോവാണ്. നമ്മളെ വണ്ടി അവിടെ എത്തി സെറ്റ് ആയിട്ടുണ്ട് അല്ലേ. അപ്പോ നമ്മളെ ബോണ്ടാട്ടി കേറിയിട്ടുണ്ട്, ജിനു കേറിയിട്ടുണ്ട്, സാക്കിർദ വെയിറ്റിങ്ങിലാണ് പുറത്ത്. എന്നാ കയറിക്കോ, വീഡിയോ എടുത്തോണ്ടിരിക്കാണ്, അവന്റെ വണ്ടി എടുക്കാം അല്ലേ. അപ്പൊ നമ്മളിതില് കേറി ഫുള്ള് സെറ്റപ്പാണ്. വീഡിയോ ബാക്കിൽ നല്ല സൂപ്പറായിട്ട് എടുത്ത് തരുന്നുണ്ട്. അപ്പോൾ മെയിൻ റോഡിലേക്ക് കടന്നിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 14 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ. ആ, നമ്മൾ ചെല്ലുമ്പോൾ ഒരു അരമണിക്കൂർ എടുക്കും. അരമണിക്കൂറുണ്ട് നമ്മൾ അവിടെ ബോർഡറിലേക്ക് എത്താം, അതായത് ആ സ്ഥലത്തേക്ക് എത്താം, നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് എത്താം, ഓഫ് റോഡിലേക്ക് എത്താന്നാ പറയുന്നത്. നമ്മള് എല്ലാരും വണ്ടിനകത്ത് സെറ്റാട്ടോ. മെയിൻ റോഡിലൂടെ ഒരു 14 കിലോമീറ്റർ പോയാൽ നമ്മുടെ സ്ഥലത്ത് എത്തും. അവിടെ അങ്ങോട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ. നമ്മള് സാധാരണ പോകുന്ന പോലുള്ള റോഡും കാര്യങ്ങളും, ചെറുതായിട്ട് മഴ പോയി പെയ്യുന്നുണ്ട്, ചെറുതായിട്ടൊരു വെയിലും കാര്യങ്ങളുണ്ട്. ഇതുപോലുള്ളൊരു 40 ജീപ്പോളം ഈ റൂട്ടിൽ ഇങ്ങനത്തെ സർവീസ് നടത്തുന്നുണ്ട് അല്ലേ. 140, ഓ സോറി 40, 100 ഞാൻ കുറച്ചാ പറഞ്ഞത്. 140 ജീപ്പ് ഇതുപോലെ ഈ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതില് ഒരുപാട് ആൾക്കാർ ഇതാണ്. ഈ 140 വ്യക്തികളായിരിക്കില്ലേ വണ്ടികൾ, ഒരാളുടെ അങ്ങനെ രണ്ട് വണ്ടിയായിരിക്കും. ആ, പിന്നെ ബാക്കിയുള്ള ഓരോ റിസോർട്ടിലെ ഡ്രൈവർമാരായിട്ട് സ്വന്തം വണ്ടി ഓടിക്കുകയായിരിക്കും, ശമ്പളത്തിലായിരിക്കും. നമ്മൾ പോകുന്നത് ഏത് റൂട്ടൊക്കെയാണ് പോകുന്നത്? ഗവി പോകുന്നത്, ഗവി റൂട്ടൊക്കെയാണ് നമ്മൾ. ഗവി എന്നൊക്കെ കേട്ടിട്ടുള്ളൂ, ആ റൂട്ടിലൊക്കെയാണ് ഇപ്പൊ പോകാൻ പോകുന്നത്. അപ്പൊ ആ റൂട്ടൊക്കെ ഒന്ന് കാണാലോ, ഗവി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ റൂട്ടിലൊക്കെയാണ് നമ്മളിപ്പോ ഇങ്ങനെ പോകുന്നത്. 13 കിലോമീറ്റർ നമ്മള് ഈ മെയിൻ റോഡ് കൂടി തന്നെ ഇങ്ങനെ പോകാണ്ട് കഴിഞ്ഞാലാണ് നമ്മൾ ആ വിചാരിച്ച ആ സ്ഥലത്തേക്ക് എത്താണ്. നമ്മളിതാ ഗവി റോഡിലേക്കാണ് പോകേണ്ട. ഗവി റോഡും കാര്യങ്ങളും ഇതാ ശബരിമലക്കിലെ ഷോട്ട് പോകുന്നുണ്ട് പറയുന്നത്. മൂപ്പര് ഇതിലെ സ്ഥിരമായിട്ട് പോകുന്നത് കൊണ്ട് ഇവിടെ ഉള്ള എല്ലാ വഴികളും കാര്യങ്ങളും മൂപ്പർക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് മൂപ്പരോട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഇനി കൂടുതൽ കൂടുതൽ മൂപ്പരോട് ചോദിച്ച് ഓരോന്ന് മനസ്സിലാക്കാണ്ട് ഇനി അങ്ങോട്ട് എത്തും തോറും കൂടുതൽ കാര്യങ്ങൾ ഇതിലെത്താം.
അല്ല നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് വ്യക്തമായിട്ട് കൊടുക്കണം. എവിടെ ഒരു ഒരു സംശയം ഉണ്ടാവരുത്. അപ്പൊ അതിന്റെ നമ്മൾ കറക്റ്റ് ക്ലിയർ ചെയ്ത് നമ്മളൊക്കെ പക്ക പത്താക്കി കൊടുത്തിരിക്കും. അതാണ് ഞാൻ പറയുന്നതിനെ കൊണ്ട് പോകുന്ന വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എന്നാ പറയുന്നത്. റിവർ ക്രോസിംഗ് ആണ് മുല്ലപ്പെരിയാർ റിവർ ക്രോസിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അയ്യവ അപ്പുറത്തപ്പുറത്ത് നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. വെള്ളം കുറവാന്ന് തോന്നുന്നു മഴ പെയ്ത് വരുന്ന വെള്ളമോ? മഴ പെയ്ത് വരുന്ന വെള്ളം സൂപ്പർ ആട്ടോ. ഒരു വണ്ടിക്ക് പോകാനുള്ള കേപ്പുള്ളൂ കേട്ടോ പാലത്തിന്റെ മുകളിൽ. അത് കഴിഞ്ഞാല് വേറെ വണ്ടിയിലാണ് അപ്പുറത്ത് നിർത്തലായിരിക്കില്ലേ. സൂപ്പർ തന്നെ ഒളിച്ചില്ലേ. ഫോറസ്റ്റിന്റെ ബോർഡർ ആണ് അപ്പുറത്ത് കാണുന്നത്. നല്ല ഫുള്ള് കാടാണ്. അതിന്റെ അടിയിൽ താറാവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. താറാവ് ഇതാ കുളിക്കാൻ വന്നതാണ്. നീരാടാൻ വന്നിട്ട് ഒരു നീരാടിയിട്ട് വെയിലുണ്ട് ഇങ്ങനെ ശരീരമൊക്കെ റെഡിയാക്കി നിൽക്കുകയാണ്. ഇവിടെ പുലിയുണ്ടോ ഈ ഏരിയയിൽ? പുലിയുണ്ടല്ലോ, ഇഷ്ടം മാതിരി പുലിയുണ്ട് പോലെ കാട്ടില്. നമ്മൾ അങ്ങോട്ടൊക്കെ എത്തിക്കഴിഞ്ഞാൽ എല്ല് പോലും ബാക്കി ഉണ്ടാവില്ല. ഇവിടെ നമ്മളിങ്ങനെ നല്ല ഓഫ് റോഡിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കാണ്. അടിപൊളിയായിട്ട് അവിടെ നമ്മൾ എത്തും. അതിനെ നമ്മൾ കവർ ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ നമ്മളിപ്പോ പോകും. നമ്മളെ അക്കിങ്ക നമ്മൾ അതിലേക്ക് കൊണ്ടുപോകും അല്ലേ. ഉഷാറാവില്ലേ നമ്മളെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ഉഷാറായി കാണിക്കാൻ പറ്റൂലേ? തീർച്ചയായിട്ടും. അതാണ് മൂപ്പര പവറാണ് നമ്മള് പവർ. മൊത്തം കോട ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നല്ല ഭാഗ്യമുണ്ട് കേട്ടോ. നമുക്ക് എന്താ പറയാ ആ കറക്റ്റ് കിട്ടാനുള്ളൊരു ഭാഗ്യമുണ്ട്. നിങ്ങൾക്കും കാണാനുള്ള ഭാഗ്യമുണ്ട് അതിലൂടെ. നമ്മൾ പോകുന്ന വഴികളിലൊക്കെ നിങ്ങൾക്ക് കാണാനുള്ളൊരു ഓക്കെ. നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗവിയിലേക്ക് പോവാം. ചെക്ക് പോസ്റ്റ് ഓക്കെ. ചെക്ക് പോസ്റ്റ് വരെ നമുക്ക് പോവാം. പെരിയാർ ടൈഗർ റിസർവിന്റെ ചെക്ക് പോസ്റ്റ് ആണ് ഇത്. ചെക്ക് പോസ്റ്റ് കേട്ടോ. അപ്പുറത്തെല്ലാം മനോ ഫോറസ്റ്റ് ഏരിയ ആണ്. നമുക്ക് അങ്ങോട്ട് അലോഡ് ഇല്ല. അലോഡ് ഇല്ല. ഗവിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പോവാം. അല്ലാണ്ട് പോകാൻ പറ്റും. അതാണ് ചെക്ക് പോസ്റ്റ്. അക്കിങ്ക നമുക്ക് ആ ഗവിന്റെ നമ്മളെ ബോർഡറിന്റെ തുഞ്ചത്ത് നമ്മൾ പോവാണ്. അപ്പൊ അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ ബൈ ബൈ ഗവി. ഇപ്പൊ നമ്മൾ വിളിച്ചവരില്ല നിങ്ങള്. ഇൻഷാല്ല അതാണ് അത് മതി. അത് കേട്ടോ മതി. ഇവിടെ നമുക്കൊരു ബോർഡർ മാതിരി എന്തോ വരുന്നുണ്ടല്ലോ. നമ്മള് ബോർഡ് ചെയ്താ കറക്റ്റ് ചെറിയൊരു ബോർഡർ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മളെ വണ്ടി നിർത്തി ഓപ്പൺ ചെയ്യാൻ പോവാണ്. ആ ഇവിടെ സൈഡാക്കിട്ട് ഇപ്പൊ നമ്മളെ ജീപ്പുകൾ കണ്ടോളി. ഇതാണ് നമ്മളെ ജീപ്പിന്റെ പോലെ. ഈ ജീപ്പ് ഇപ്പൊ മാറാൻ പോവാണ്. രൂപമാറ്റം സംഭവിക്കാൻ പോവാണ്. രസമില്ല. നല്ല കോട നല്ല രസമുണ്ട് കേട്ടോ. ഇതാ അവരിതാ ഇവരിൽ തന്നെ ഉണ്ട്. ചക്കിങ്ക ഒന്നും അവരിക്കുന്ന പോലും നോക്കാണ്ട് ഇതാ ഫുള്ള് വണ്ടീനെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് സെറ്റപ്പ് ആവാൻ പോവാണ്. അക്കിങ്കാന്റെ വണ്ടീന്റെ നമ്പർ ഇതാ ഇതിലുണ്ട് കേട്ടോ. ഈ ഏരിയയിലൊക്കെ അക്കിങ്ക നമ്പർ അല്ല ഇത്. ഈ വണ്ടിന്റെ നമ്പറാണ്. വണ്ടിന്റെ ഓണർ നമ്പറാണ്. ഇതിൽ വിളിച്ചാൽ അക്കിങ്ക എന്നാണ് ഇതിന്റെ ഡ്രൈവർ സീറ്റിൽ ഉണ്ടാവുക. അയ്യോ ഓപ്പണായി. പകുതിയോളം ഇപ്പോൾ നമ്മൾ കോസ്റ്റ്യൂം ചേഞ്ച് നടന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലേശവും കൂടി ഉണ്ട്. അവരിറങ്ങണോ? വേണ്ട, അവരിറങ്ങണ്ടെന്നാ പറയുന്നത്. ഇത് മടക്കിയിട്ട് ഒന്നാം രൂപ വെക്കുക. അയ്യാ കെട്ടി വെക്കാം അല്ലേ? ആ ഓക്കെ. അപ്പം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിലുള്ള ജിനു എൻ്റെ പെണ്ണുങ്ങളും ഇതാ മഴ കൊണ്ടുപോകാം. ഞാനിതാ ഫ്രണ്ടിലുള്ള ഞാനെ കൊണ്ട് പ്രശ്നമില്ല. നമ്മൾ മുന്നോട്ട് അധികം കുറയ്ക്കണ്ട കേട്ടോ. നമുക്ക് മഴ ചെയ്താൽ കൊള്ളാം, കൊള്ളാണ്ടിക്കാം. അത്രേ ഉള്ളു. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടാൾക്കും ഇവിടെ നിൽക്കാം. ആ ഞങ്ങളെ പുറത്താക്കിയെന്ന് പറഞ്ഞാൽ അക്കിങ്ക ലാസ്റ്റ്. അതാണ് രസം. അതാണ് അല്ല നമ്മളങ്ങോട്ട് കയറും. നമ്മളവിടെ കയറേണ്ട. എന്താ ഇപ്പോഴത്തെ ഒരു വണ്ടി ഇതാ പോകുന്നുണ്ട് കേട്ടോ. ഇത് പോകുന്നത് ഓഫ് റോഡ് ഓരോരുത്തർ. ഇപ്പൊ പോയത് അക്കിങ്ക അതേപോലെ തന്നെ അല്ലേ? നമ്മൾ ഈ റൂട്ടിലാണ് പോകേണ്ടത്. ഇതിലാണ് നമുക്ക് പോകേണ്ടിട്ടതാ സത്രം. നമ്മളെ നമ്മൾ അങ്ങോട്ട് പോകാനുള്ള ബോർഡ് ഇതാ. ഇതുപോലെ ഒരുപാട് ബോർഡുകൾ നമ്മൾ വരുമ്പോൾ കണ്ടിട്ടുണ്ട് സത്രം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവിടെ കയറാൻ പോവാണ്. നമുക്ക് വേണ്ടിട്ട് വീഡിയോ വരെ എടുത്തിരുന്നുണ്ട്. നമ്മള് എന്താ പറയാ നമ്മള് പൈലറ്റ് ഉഷാറില്ല. വണ്ടി ഓടിക്കും, വണ്ടി ഓടിക്കും. നമുക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നുണ്ട്. കേറാം. അപ്പൊ രണ്ടാളും വണ്ടിയെ കേറിട്ടുണ്ട്. അതാണ് നമുക്ക് ഇതുവരെ പറഞ്ഞത്. അക്കിങ്ക ഫുള്ള് കറക്റ്റ് നമ്മൾ പറഞ്ഞിരുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ്. ഇതെന്താണ് അക്കിങ്ക ഈ കോൺക്രീറ്റ് ചെയ്ത് വെച്ച്?
ഈ പച്ച കളറിൽ കാണുന്നല്ലേ വേലി, അതൊക്കെ ഇതൊക്കെ എങ്ങനെ അളന്ന് മുറിക്കുന്നേക്കില്ലേ? പട്ടാളക്കാരൻ എന്താ അതിർത്തി കയറുകയാണോ? എന്താണടാ ബോർഡറാണ്? ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് മനസ്സിലായി. ഞാൻ സൂം ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണുന്നുണ്ട്. ഞാൻ കാണുന്നു, നമ്മളെ ക്യാമറ കുടുങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് ബ്ലാക്ക് പോയിന്റ് മുകളിലല്ല, ടോപ്പിന്റെ താഴ്വശം. ഒരു ഒറ്റ രണ്ടെണ്ണല്ലേ? ആ രണ്ടെണ്ണം, രണ്ടെണ്ണം രണ്ടെണ്ണം ഉണ്ട്. ആ രണ്ടെണ്ണത്തെ ഞങ്ങൾ കാണുന്നുണ്ട്. ഇതില് എത്ര അട്ടാന്നറിയില്ല, ഇളകുന്ന ഇളകി കൊത്തനെയും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണുന്നു. നമ്മളെ പൈലറ്റിന് അടുത്ത് നല്ല ബൈനോക്കുലർ ഒക്കെ ഉണ്ട്. ആള് വേറെ ലെവലാട്ടോ, മാനിനെ കാണിച്ചാൽ വേണ്ടി ബൈനോക്കുലർ എടുത്ത് നോക്കുന്നുണ്ട്. ഇതിപ്പോ ക്യാമറ കിട്ടൂല, ബൈനോക്കുലറിന് നമുക്ക് കാണാൻ പറ്റൂലേ. ഇതിൽ കിട്ടുമോ നോക്കല്ലേ. ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുമോ? ഇതിലൂടെ ഇല്ല, ഒരു രക്ഷയില്ല. ഇതിലൂടെ ഞാനൊന്ന് നോക്കി നോക്കട്ടെട്ടോ. കിക ഞാൻ നോക്കണ്ടേ. നമ്മുടെ ആള് ബൈനോക്കുലർ വെച്ച് മാൻ കണ്ടോണ്ടിരിക്കാണ്. ചാടി നല്ല സ്മൈൽ എന്നെ നോക്കണം. അല്ല എന്റെ കാലം അത്ര മടങ്ങില്ല. പക്ഷെ ഇതോ അക്കിങ്കന്റെ ഫോട്ടോഗ്രാഫി ഇതാ, ഞങ്ങളെ കൊണ്ട് പറഞ്ഞടിപ്പിച്ച മനുഷ്യനാ കേട്ടോ. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഇങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കാറുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടും കൂടി ഇല്ല. ഇത് ഞങ്ങൾ ഇതിന്റെ സൈഡിൽ ചെറുതായിട്ട് കൊടുക്കുന്നല്ലേ. കോടമഞ്ഞത് താന്ന് 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 വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് നേരത്തെ ആ മാനിനെ കണ്ട ഏരിയ ഒക്കെ മാഞ്ഞ് അല്ലേ, മാനിനെ കണ്ടതൊക്കെ മാഞ്ഞിട്ടുണ്ട്. മാനവിടെയല്ലേ മാഞ്ഞിട്ടില്ല എന്നാ ഞങ്ങളെ ട്രോളുന്നുണ്ട് കേട്ടോ. അതിന്റെ ഇടയിൽ കൂടി തന്നോട് വീഡിയോ എടുക്കാൻ പോയതാണ്. വണ്ടി ഇങ്ങനെ കയറി വരുന്ന വെള്ളത്തിൽ കൂടെ വാട്ടർഫോൾസ് ആണ്. ചെറിയ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വാട്ടർഫോൾസ് ആണ്. ഓക്കെ അല്ലേ. എന്നെ കൊണ്ട് നടത്തിക്കുകയാണ് മക്കളെ, ഒരു രക്ഷയില്ലാണ്ട്. ഇന്ന മൊത്തം കുളിപ്പിച്ച് നല്ല മനുഷ്യരാട്ടോ. അത്ര നേരം നല്ല മനുഷ്യരാണ് ഇന്നെ കുളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്ര ഞാൻ ബാക്കി കുടിക്കോ. സാക്കറ് എല്ലാം കൂടി പെട്ടെന്നാ പറഞ്ഞ് അപ്പു ആക്കിക്കോ. ഞാൻ കേറിയിട്ടുണ്ട്. അതാണ്ടല്ലേ കുറച്ച് മുന്നോട്ട് പോയിക്കാ വേറെ. ഇത്ര ഞാൻ പ്രതീക്ഷയില്ല. ഇങ്ങനെ സ്ഥലങ്ങളിൽ ഓരോ എത്ര സ്ഥലങ്ങളിൽ ഇങ്ങനെ നിർത്തുന്നത്? മൂന്ന് സ്ഥലത്ത് നമ്മളിങ്ങനെ നിർത്തുന്നത്. പശു 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 പശുപതികൾ കുട്ടമണി ഇന്ന് മുന്നോട്ടാണോ ചാടി കളിക്കുന്നത്?
ചായ വരുന്നുണ്ട്. നല്ല ഇതാണ് തേയില പറിച്ചിപ്പ് ഉണ്ടാക്കിയ ചായയാണ്, നല്ല ഫ്രഷ് ചായ. ചായ ഗ്ലാസ് ഇപ്പൊ ഇവിടെ ഉണ്ടാക്കിയല്ലേ. എടുക്കട്ടെ, എന്താണ് ഫോട്ടോ പിന്നെ എടുക്ക, ആദ്യം ചായ കുടിക്ക്. ഓ സ്റ്റാറ്റസ് ഇടാനേ കരം അല്ലേ, ഇൻസ്റ്റയില് സ്റ്റോറി ഇടുന്ന ആളാ, ഫുൾ ടൈം സ്റ്റോറി മാസ്റ്റർ ബൈൻ ഇവിടെ. ഉയരം കൂടുന്തോറും ചായന്റെ സ്വാദ് കൂടുന്ന പറയണത് ശരിയാണ്. കേരള കയറിണ്ടല്ലോ അറിയാണ്ട് വെറുതെ തള്ളി മറിക്കുക. വീടിന്റെ ക്യാമറ ഓൺ ആക്കിയാ മതി, തള്ളാനോ ഉസാറോ. തള്ളണ ആൾ ആരാന്നിപ്പോ എനിക്ക് മനസ്സിലാണ്. വീഡിയോ കണ്ടുപിടിക്കും തള്ളണ ആള്. ചായ കുടിക്കുന്നു ഞങ്ങൾ, അതിന്റെ നടക്കുന്നു ഞങ്ങൾ സ്റ്റോറി എടുക്കാൻ വേണ്ടി. ഒന്ന് മുട്ടിച്ച് എല്ലാവരും മുട്ടിച്ചെക്കണെങ്കിൽ ഗ്ലാസ് പൊട്ടിയാ 20 rupees എന്ന് അക്കീങ്ക പറഞ്ഞു. അക്കീക്ക് നമ്മളവിടെ അതാ ഈ ഒരു ചായപ്പൊടിയിലാട്ടോ നമ്മൾ ആക്കിയത്. ഇവിടുന്ന് നല്ല ചായ കേട്ടോ, നല്ല സോർ ചായ, അടിപൊളി ചായയാണ്. ഇവിടുന്ന് കുടിച്ചിനി നേരെ നമ്മൾ, ഇനി നമ്മൾ നേരെ നമ്മൾ അങ്ങോട്ട് പോകുന്നത് റൂമിലേക്ക് പോകും അല്ലേ. അപ്പോൾ റൂമിൽ പോയി ഫ്രഷ് ആവുക, കിടക്കുക, ഫുഡ് കഴിക്കുക, അല്ല ഫുഡ് കഴിച്ചിട്ട് കിടക്കുക. എൻ്റെ കാര്യത്തിൽ മെയിനായിട്ട് ഫുഡാണ്, എല്ലാവരുടെ കാര്യത്തിൽ ഫുഡില്ല. പുൾ, അതായത് ഇന്നലെ തൊട്ട് ജിനുവിനൊരു ആഗ്രഹമുണ്ട് പൂളിൽ കുളിക്കാൻ. അത് സാക്കിർ ഇന്ന് സാധിച്ചു കൊടുക്കും. ഇന്നലെ സാക്കിർ കുളിച്ചപ്പോൾ ജിനു പറഞ്ഞ് കുളിക്കരുത്, പക്ഷേ ജിനു പറഞ്ഞിട്ടൊന്നും കേൾക്കാണ്ട് സാക്കിർ കുളിച്ച്. അതിന് കാരണമുണ്ട്, അത് വേറൊരു പ്രശ്നം, പറയാൻ പറ്റില്ല, അത് അത് പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമ്മളെ സത്രം വന്ന് ഓഫ്റോഡ് ചെയ്ത് അതിൻ്റെയൊക്കെ ആ ഒരു സ്ഥലത്ത് നമ്മൾ ഇനി നമ്മൾ റൂമിലേക്ക് പോവാണ്. ഇനി റൂമിൽ പോയിട്ട് പ്രശ്നമാണോ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇതാണ് ഇനിയും കാണല്ലേ, അങ്ങനല്ലേ. അപ്പൊ അതുവരെക്കും നമ്മൾ അക്കിങ്കാനോടൊപ്പം വൈൻഡ് അപ്പ് ചെയ്യാണ് ഇവിടുന്ന്. മണാലി വ്ലോഗ് ആണോ, ഇൻഷാല്ലാ. ഓക്കെ എന്നാലും, അപ്പോൾ ശരി, ഓക്കെ, അസ്സലാം വലൈക്കും. സാക്കിറിൻ്റെ വക പടായി ഒക്കെ കുറേ അടിക്കുന്നുണ്ട്, അപ്പോൾ അതൊന്നും നിങ്ങൾ കാര്യമാക്കാൻ കേട്ടോ. ഓക്കെ ബൈ.